ട്രാവൽ വിത്ത് സായിപ്പയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ട്രാവൽ കമ്പനിയായ റോമിംഗ് റൂട്ട്സിൻ്റെ 2-day പാക്കേജിൻ്റെ വിശേഷങ്ങളാണ് ഇന്നീ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. എൻ്റെ നാട്ടിലെ തന്നെ സ്കൂളായ ഗവൺമെൻറ് ഹൈസ്കൂൾ ഇടപ്പറ്റയിലെ 10-ാം ക്ലാസ്സിലെ കുട്ടികളെ കൊണ്ട് നമ്മളൊരു 2-day ട്രിപ്പ് പോവുകയുണ്ടായി. മൈസൂരിലും കൂർഗിലുമായിട്ടാണ് നമ്മൾ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ആദ്യം പോയത് നമ്മൾ ചാമുണ്ടി ഹിൽസിലോട്ടായിരുന്നു. ചാമുണ്ടി ഹിൽസിലെ വ്യൂ പോയിൻ്റ് കണ്ടു. ചാമുണ്ഡി ഹിൽസിനെ കുറിച്ചുള്ള ടെമ്പിളിലെ ഒരുപാട് വിശേഷങ്ങൾ കുട്ടികൾക്ക് എല്ലാവർക്കും പറഞ്ഞു കൊടുത്തു. ഈ കാണുന്നതാണ് മൈസൂരിൻ്റെ ദൂരക്കാഴ്ച. ഇവിടെ ശരിക്കും രാത്രിയാണ് നമ്മൾ വരേണ്ടത്. രാത്രി വരുമ്പോഴാണ് ഇതിൻ്റെ ശരിക്കുമുള്ള ആ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ കഴിയുക. ഈ കാണുന്നത് ചാമുണ്ഡിയിലെ ഒരു ആചാരമാണെന്ന് തോന്നുന്നുണ്ട്. അടുത്ത ഡെസ്റ്റിനേഷന് മൈസൂർ പാലസ് ആയിരുന്നു. മൈസൂർ പാലസിൻ്റെ അകത്തെ കാഴ്ചകളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ മൈസൂരിലേക്ക് അന്നേ ദിവസം ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. മൈസൂർ പാലസിന് ശേഷം നമ്മളെ ഡെസ്റ്റിനേഷൻ പിന്നെ സ്നോ സിറ്റി ആയിരുന്നു. ഇവിടെ നമ്മൾ മാത്രമായിരുന്നു. കാരണം മറ്റുള്ള പാക്കേജേഴ്സൊന്നും സ്നോ സിറ്റി ഉൾപ്പെടുത്തിയിരുന്നില്ല. സ്നോ സിറ്റിയിൽ ഒരു സ്റ്റുഡൻറ്റിന് ഏകദേശം 250 രൂപ വരെ ചാർജ് വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ പാക്കേജിൽ മാത്രമായിരുന്നു തോന്നുന്നുണ്ട് എനിക്ക് സ്നോ സിറ്റി ഉള്ളത്. സ്നോ സിറ്റിയും ഉച്ചഭക്ഷണവും കഴിഞ്ഞിട്ട് നേരെ ഗുംബസിലോട്ടാണ് വിട്ടത്. മഹാനായ ടിപ്പു സുൽത്താൻ്റെ ശവ കുടീരമെല്ലാം അദ്ദേഹത്തിനോട് ബന്ധപ്പെട്ടവരെല്ലാം ഇവിടെയാണുള്ളത്. ഗുംബസിലോട്ട് സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് പോയിട്ടുള്ളത്. ഗുംബസിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ടിപ്പുവിൻ്റെ ഖബറിസ്ഥാനം, ടിപ്പുവിനോട് ബന്ധപ്പെട്ട ഒരുപാട് ആൾക്കാരുടെ ഖബറിസ്ഥാനം, ഇതൊക്കെയാണ് ഇവിടെ കാണാനുള്ളത്. ഇവിടെ വരുന്ന സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സെപ്പറേറ്റ് ആയിട്ട് നിസ്കരിക്കാൻ, പ്രാർത്ഥിക്കാനുള്ള സൗകര്യം ഇവിടെയുണ്ട്. ശ്രീരംഗപട്ടണത്തിലെ മറ്റൊരു സ്ഥലമാണ് വാട്ടർ ജയിൽ. നമ്മൾ ഇനി പോകുന്നത് വാട്ടർ ജയിലിലോട്ടാണ്. ഇതാണ് നമ്മുടെ നൗഷാദ് ക. വാട്ടർ ജയിലിലെ കാഴ്ചകളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വാട്ടർ ജയിലിലും നമ്മൾ അത്ര കൂടുതൽ സമയം ചിലവഴിച്ചിട്ടില്ല. നമ്മുടെ ലക്ഷ്യം സത്യം പറഞ്ഞാൽ KRS ആയിരുന്നു. ബൃന്ദാവനിലോട്ടായിരുന്നു നമ്മുടെ ലക്ഷ്യം. ബൃന്ദാവനിലെ 8 മണിക്കുള്ള വാട്ടർ ഷോ കാണാൻ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് ഇതെല്ലാം. വാട്ടർ ഷോ തുടങ്ങാൻ സമയങ്ങൾ മാത്രമാണ്. ഭയങ്കര തിരക്കായിരുന്നു. ജയ ഹോ ജയ ഹോ
രണ്ടാമത്തെ ദിവസം നമ്മുടെ പ്ലാന് ആദ്യം സെൻറ്റ് ഫിലോമിന ചർച്ചിലൊന്ന് പോകണം. സെൻറ്റ് ഫിലോമിന ചർച്ചിന് ശേഷം മൈസൂർ സൂവും കൂടെ കണ്ട് പിന്നെ നമ്മൾ പോകുന്നത് നേരെ കൂർഗിലോട്ടായിരുന്നു. സെൻറ്റ് ഫിലോമിന ചർച്ചാണ് ഈ കാണുന്നത്. മക്കളെല്ലാം ഒരേ പൊളിയാണ്. ഇത് പിന്നെ സ്ഥിരം റീൽ പരിപാടികളൊക്കെ ഉണ്ട് അവിടെ അവർക്കും. മൈസൂർ സൂവിൽ നമ്മൾ സ്റ്റുഡൻസിന് കൊടുത്ത സമയം ഏകദേശം 2 മണിക്കൂറാണ്. 5 കിലോമീറ്ററോളം സൂവിനകത്ത് നമ്മൾ ചുറ്റിക്കറങ്ങി കാണാനുണ്ട്. അവിടെയും നല്ല തിരക്കുണ്ടായിരുന്നു. ഏകദേശം ഈ തവണ മൈസൂരിലോട്ടും കൂർഗിലോട്ടാണ് എല്ലാവരും ടൂർ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ലക്ഷ്യം കൂർഗിലോട്ടാണ്. കൂർഗിലെത്തിയിട്ടായിരുന്നു അന്ന് ദിവസത്തെ ഉച്ചഭക്ഷണം. ഉച്ചഭക്ഷണത്തിന് ശേഷം നമ്മൾ പോയത് ഗോൾഡൻ ടെമ്പിളിലോട്ടായിരുന്നു. ഈ കാണുന്നതാണ് ബാംബു ഫോറസ്റ്റ്. ഗോൾഡൻ ടെമ്പിളിന് ശേഷം ബാംബു ഫോറസ്റ്റ്, ഇവിടെ 2 ഡെസ്റ്റിനേഷൻ മാത്രമാണ് നമുക്ക് കൂർഗിൽ കാണാനുള്ളത്. പഠനയാത്രക്കായി നമ്മൾ പാക്കേജ് ഏൽപ്പിച്ചത് വളരെ നല്ല രൂപത്തിൽ പാക്കേജ് കൈകാര്യം ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കൂർഗിലാണ്. കൂർഗിലെ ബാംബു ഫോറസ്റ്റ് ഏരിയയിലാണ്. ഇത്രയും സമയം, അതായത് ഞങ്ങൾ രാവിലെ ചൊവ്വാഴ്ച പുലർച്ചെ 3 മണിക്ക് യാത്ര ആരംഭിച്ച് ഇന്നീ സമയം വരെ, ഇന്ന് ബുധനാഴ്ച ഇപ്പോൾ നിൽക്കുന്ന 6 മണി സമയം വരെ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ, അതായത് ഫുഡിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും സ്ഥലങ്ങളിൽ എത്തിക്കേണ്ട കാര്യങ്ങളിലാണെങ്കിലോ ഞങ്ങൾക്ക് വളരെ മെച്ചപ്പെട്ട രൂപത്തിൽ ഈ സേവനം ഞങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ട്. പ്രത്യേകിച്ച് മറ്റുള്ള പാക്കേജുകാർക്ക് ലഭിക്കാത്ത പല സേവനങ്ങളും ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും മൈസൂർ ഡി ജെ പരിപാടി, ഡിന്നർ, ഇതോടുകൂടി അവരുടെ 2 ദിവസത്തെ കൂർഗ് മൈസൂർ ട്രിപ്പ് ഇവിടെ പൂർത്തിയാവുകയാണ്. സമയം 10 മണിയായി. രാത്രി 10 മണിക്കാണ് നമ്മൾ നാട്ടിലോട്ട് തിരിച്ചത്.